ഓരോ പാക്കേജിനും അവരോരോ ഫ്രീക്ക് വാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രീക്ക് വാക്ക്. അടുത്ത വീട് ഡ്രൈവ് കേഷൻ. ഡ്രൈവ് കേഷനോ? സോ ദാറ്റ് ഈസ് കോൾഡ് എ വർക്കേഷൻ പാക്കേജ്. ശരിക്കും സ്റ്റേകേഷന്റെ മീനിങ് എന്താണെന്ന് അറിയോ? ഗ്ലാമ്പിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? നെക്സ്റ്റ് വേർഡ്. ഇനി വേർഡ് ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി ഒരു യാത്രയുടെ നടുക്കാണ്, ഒരു കുഞ്ഞു യാത്രയിലാണ്. അപ്പോഴാണ് നമുക്ക് എന്താ പറയാ ചില കാര്യങ്ങൾ സംസാരിച്ചു വന്നത്. അപ്പം പെട്ടെന്ന് ടോപ്പിക് ക്ലിക്കായത്. നമ്മളിങ്ങനെ യാത്ര പോകാൻ വേണ്ടി നോക്കുമ്പോ വെക്കേഷൻ പാക്കേജസ് ആണ് കൂടുതൽ കാണുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ യാത്ര ചെയ്യുന്നതിന്റെ ഒരു സ്റ്റൈല്, മെയിൻലി കോവിഡ് ആണ് കാരണം, യാത്ര ചെയ്യുന്നതിന്റെ സ്റ്റൈലൊക്കെ മാറി പലതരം പാക്കേജസ് വരാൻ തുടങ്ങി. പലതരം യാത്രകൾ ആൾക്കാർ ചെയ്യാൻ തുടങ്ങി. അതായത് ഒന്നെങ്കിൽ ഫുള്ള് യാത്രയായിരിക്കും. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് അധികം യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊരു റിസോർട്ടിലോ ഒരു ബീച്ച് സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്ത് യാത്രയൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേ മാത്രമായിട്ടുള്ള അങ്ങനത്തെ ട്രെൻഡുകളും മാറിക്കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഫ്രീക്ക് വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ആ ഓരോ പാക്കേജിനും അവരോരോ ഫ്രീക്ക് വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഫ്രീക്ക് വാക്കുകൾ എല്ലാം ന്യൂ ജനറേഷനാ. അല്ല, എനിക്ക് തോന്നുന്നത് ഈ കോവിഡ് കാലഘട്ടത്തിൽ റീസൺ കോവിഡ് ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം. അതുകൊണ്ടാണ് അങ്ങനത്തെ പാക്കേജസ് ഒക്കെ ഉൾത്തിരിഞ്ഞു വന്നത്. ഉൾത്തിരിഞ്ഞ് അല്ലോ, നമുക്ക് അങ്ങനത്തെ ഓരോ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ചിലതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും, പക്ഷെ എനിക്ക് തോന്നുന്നൊരു രണ്ടെണ്ണമൊക്കെ നമ്മൾ കേൾക്കാത്തതുകൊണ്ട് അത് നമുക്ക് കേൾക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ വീട് എന്താ? ആദ്യത്തെ ഫ്രീക്ക് വീട്. ആദ്യത്തെ ഫ്രീക്ക് വീട് നമ്മളെല്ലാരും ഇപ്പം നോർമൽ ആയിട്ട് കേട്ടിട്ടുള്ള സ്റ്റേകേഷൻ. ഓക്കെ, അപ്പോ ശരിക്കും സ്റ്റേകേഷൻ എന്താ? സ്റ്റേ വെക്കേഷൻ. സോ നമ്മൾ എവിടെയെങ്കിലും ഒരു വെക്കേഷൻ സ്പോട്ടിൽ സ്റ്റേ ചെയ്യുന്നതാണ് സ്റ്റേകേഷൻ. സ്റ്റേകേഷൻ അതാണ് ഇപ്പൊ ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റേകേഷൻ ആണത്. പക്ഷെ ശരിക്കും സ്റ്റേകേഷന്റെ മീനിങ് എന്താണെന്ന് അറിയോ? ഇതല്ലേ അപ്പൊ ശരിക്കും സ്റ്റേകേഷന്റെ മീനിങ്? വീട്ടിലിരിക്കുക. അതാണ് വീട്ടിലിരിക്കുക. അതായത് ഞാൻ പറയുന്ന യു എസിലെ യു കെയില് അങ്ങനെയുള്ള സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വീട്ടിലിരുന്ന് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് അധികം യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരെന്താ വീടിന്റെ അടുത്തുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിക്കും, അവിടെ ചെന്ന് അവർ താമസിക്കും. അതായത് ട്രാവൽ കുറച്ചിട്ടുള്ള ഒരു വെക്കേഷൻ ആണ് സ്റ്റേക്കേഷൻ. പോകുന്നു ഇതേ പുറത്താണെങ്കിൽ, അതായത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ട്രാവൽ കുറച്ച് ചെയ്ത് ഡെസ്റ്റിനേഷനിലേക്ക് അവർക്ക് പോവാവോ അവിടെ ആയിരിക്കും അവര് പോവാ. അപ്പൊ ഇതാണ് സ്റ്റേക്കേഷൻ. അപ്പൊ ഇപ്പൊ കുറെ സ്റ്റേക്കേഷൻ പാക്കേജസ് ഒക്കെ നമ്മൾ കാണുന്നില്ല. അതൊക്കെ ഈ കൊറോണയുടെ ഭാഗമായിട്ട് വന്ന, അതിന് മുന്നേ സ്റ്റേക്കേഷൻ എന്നുള്ള ഈ ഒരു വേർഡ് അത്ര കോമൺ അല്ലായിരുന്നു. അപ്പൊ കൊറോണ കാരണം നമുക്ക് പിന്നെയും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇപ്പൊ ക്വാറന്റൈൻ, പിന്നെ ഇതൊക്കെ ആയിരുന്നു ലോക്ക്ഡൌൺ ക്വാറന്റൈൻ വേർഡ്സ് ഒക്കെ വന്നതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് സ്റ്റേക്കേഷൻ എന്നുള്ള ഒരു വേർഡും കൂടെ നമുക്ക് കൊറോണ കാരണം കിട്ടി. അപ്പൊ അതാണ് ആദ്യത്തെ വേർഡ്. ഇങ്ങനെ നമ്മൾ ഈ ഒരു വ്യൂവിലിരുന്ന് വർക്ക് ചെയ്യുന്നതിനാണ് വർക്കേഷൻ എന്ന് പറയുക. ഇപ്പൊ എല്ലാരും ഈ ഐ ടിയിൽ വർക്ക് ഫ്രം ഹോം അല്ലേ, അപ്പൊ വീട്ടിന്റെ തിരിഞ്ഞിരുന്ന് തന്നെ വർക്ക് ചെയ്ത് എല്ലാരും മടുത്തു പോകും. അപ്പൊ എല്ലാരും ഇപ്പൊ എന്താ ചെയ്യുക, ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു നല്ല സ്ഥലത്ത് വന്നിട്ട് റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് എ വർക്കേഷൻ പാക്കേജ്. ഇപ്പൊ കുറെ വർക്കേഷൻ പാക്കേജസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം നോർത്തിലോട്ടൊക്കെ ഇപ്പൊ കാശ്മീർ അല്ലെങ്കിൽ ഏത് ഹിൽ റേഞ്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെങ്കിലും അവര് വർക്കേഷൻ പാക്കേജസ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 5 nights അങ്ങനെയൊക്കെ പറഞ്ഞു അവര് വൈഫൈ പ്രൊവൈഡ് ചെയ്യും. ഇത് വർക്കേഷൻ പാക്കേജസ് ഉണ്ട്, അങ്ങനെ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വേർഡ് എടുത്തത്. ഓക്കെ, സോ അഗൈൻ ഗ്ലാമറസ് വേർഡ്. അടുത്ത വീട് കേക്കണ്ടേ? എന്താണ് അടുത്ത വീട്? അടുത്ത വീട് ഡ്രൈവ് കേഷൻ. ഡ്രൈവ് കേഷനോ? ഡ്രൈവ് കേഷൻ. ആദ്യം ശരിക്കുള്ള മീനിങ് പറയാം. ഡ്രൈവ്കേഷന്റെ ശരിക്കുള്ള മീനിങ് എന്താന്ന് വെച്ചാല്, അതായത് നമ്മളിപ്പോ ഈ കാറിൽ യാത്ര പോവാന്ന് വെച്ചാൽ നമ്മൾ ഓൺ ദ വേ നമ്മൾ വേറെ എവിടെയും ഒരു ഹോട്ടലിലോ ഒരു എവിടെയും നമ്മൾ സ്റ്റേ എടുക്കുന്നില്ല. നമ്മൾ ഇതിന്റെ അകത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഈ കാർ ലൈഫ്, വാൻ ലൈഫ് എന്നൊക്കെ പറയില്ല, അതാണ് ശരിക്കും ഡ്രൈവ്കേഷൻ. പക്ഷെ ഈയിടെ നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് ഡ്രൈവ്കേഷൻ പാക്കേജസ് വന്നിട്ടുണ്ട്. ഡ്രൈവ്കേഷന്റെ പാക്കേജ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് ഒരാൾ വന്ന് ഒരു ഡ്രൈവർ ഉണ്ടാകും, നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോവാം.
ശരിക്കും ഡ്രൈവ് കേഷൻ എന്ന് പറഞ്ഞാൽ ഈ വാൻ ലൈഫ് കാർ ലൈഫ് പോലെ നമ്മളിങ്ങനെ ഇരിക്കുക എന്നുള്ള ഓക്കെ പലതരം ഡിഫറെന്റ് വെറൈറ്റി വീടുകൾ അല്ലേ ഇതിപ്പോ കെട്ടും അത് കുറച്ചും കൂടി തള്ളി കൊടുക്കണം ഇതിന്റെ അപ്പം അത് എങ്ങനെയാ നമ്മള് സാധാരണ ഒരു ടെന്റ് അടിച്ച് എന്താ നമ്മള് തന്നെ നമ്മുടെ കാര്യങ്ങള് അതാണ് ഒരു ഗ്ലാമ്പിംഗ് ടെന്റ് അതായത് അത് അതിന്റെ അകത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും ഫുഡ് ഉണ്ടാവും ചാർജിങ് പോയിന്റ്സ് അങ്ങനെ അങ്ങനെ എല്ലാം ഉണ്ടാവും അതിന്റെ അകത്ത് പക്ഷെ അതൊരു ടെന്റ് ആയിരിക്കും ഒരു ഒരു ക്യാമ്പിംഗ് സൈറ്റ് പോലെ അതിനാണ് ഒരു ഗ്ലാമറസ് ക്യാമ്പിങ്ങിനാണ് ഗ്ലാമ്പിംഗ് എന്ന് പറയുക അങ്ങനെ അപ്പൊ ഇപ്പൊ കേരളത്തിൽ അത് ഇടുക്കി തേക്കടി അവിടെ ഒക്കെ ഇങ്ങനെ ഈ ഗ്ലാമ്പിംഗ് സൈറ്റ്സ് അവൈലബിൾ ആണ് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു വേർഡ് സുഖമായി പോയി കടന്നു പറഞ്ഞു നീ ഇവിടെ വേർഡിങ് കണ്ടുപിടിച്ചിരുന്നു Thank you.